ഇതിനു മുമ്പ് തന്നെ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഇതിനു മുമ്പ് എത്തിയപ്പോൾ, തിരുനാളിന് എത്തിയപ്പോഴാണ് ഒരു സ്വർണ്ണ കിരീടം സമർപ്പിക്കാം എന്നൊരു കാര്യം സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹത്തിന് തൊട്ടു മുമ്പ് ഒരു നേർച്ചയായൊക്കെ അത് സമർപ്പിക്കുന്നു എന്ന് നമുക്ക് കരുതാം. സോഷ്യൽ മീഡിയയിൽ കണ്ട രസകരമായൊരു കമൻറ്റ്, സുരേഷ് ഗോപി കൊല്ലംകാരനാണ്. അപ്പോൾ ബിനോയ്, അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കൊല്ലത്തുള്ളൊരു പള്ളിയിൽ, ഒരു ലൂർദ് മാതാ പള്ളിയിലോ അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും ഒരു പള്ളിയിലോ സമർപ്പിച്ചാൽ പോരായിരുന്നു എന്നുള്ളൊരു കമൻ്റ് ഉണ്ട്. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം ആദ്യം തന്നെ അതിനകത്ത് പറയാം. ഈ സുരേഷ് ഈ വാർത്തകളൊക്കെ അല്ലല്ലൊക്കെ വായിക്കുന്നത്, ഈ ലൂർദ് കത്തീഡ്രലിൽ തന്നെ അവിടുത്തെ ആളുകളോടാണല്ലോ സുരേഷ് ഗോപി ഇത് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ മാതാവിൻ്റെ രൂപത്തിലൊരു കിരീടം സമർപ്പിക്കാം എന്നുള്ളൊരു നേർച്ചയോ അദ്ദേഹത്തിൻ്റെ ഒരു നേർച്ചയോ അങ്ങനെ വേണമെങ്കിലും അതിനെ കാണാം, അങ്ങനെയായിരിക്കുമല്ലോ. എന്തായാലും അപ്പോൾ അത് ആ പള്ളിയിൽ തന്നെ സമർപ്പിക്കുന്നതാണ് രസം. അതായത് ഇപ്പോൾ വേളാങ്കണ്ണിയിൽ പള്ളിയിൽ പോകാം എന്ന് നേർച്ച പറയുന്ന ആൾ മണ്ണർക്കാട്ട് പള്ളിയിൽ പോയിട്ട് കാര്യമില്ലല്ലോ, വേളാങ്കണ്ണിയിൽ തന്നെ പോകണമല്ലോ എന്ന് പറയുന്നത് പോലെ. പക്ഷേ അതിനൊരു മറുചോദ്യം, ഈ കൊല്ലത്തൊന്നും സുരേഷ് ഗോപിക്ക് ഒരു പള്ളി കണ്ടില്ലേ? അവിടെ ഒരു പള്ളിയിൽ, ഒരു മാതാവിൻ്റെ പള്ളിയിൽ ഇതുപോലെയുള്ളൊരു കിരീടം സുരേഷ് ഗോപിക്ക് സമർപ്പിക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു. ബിനോയുടെ അഭിപ്രായം എന്താണ്? സുരേഷ് ഗോപിക്ക് എന്നുള്ള ആർക്കും താല്പര്യമുള്ള ആർക്കും ഏത് പള്ളിയിലും കൊണ്ട് ഒരു കിരീടം സമർപ്പിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അത് ആ പള്ളിയുടെ അധികൃതരെ അനുവദിക്കുമെങ്കിൽ, ഓരോ ദേവാലയങ്ങൾക്കും അതിൻ്റെ അധികാരികളുണ്ടാവുള്ളൂ. അവിടെ എന്ത് ചെയ്യണം എന്ന് അവരാണ് അവസാനമായി തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. അപ്പം അധികൃതർ അനുവദിക്കുമെങ്കിൽ ആർക്കും ഏത് ആരാധനാലയത്തിലും എന്തും കൊടുക്കാം. അതെ, ഇതിപ്പോ സുരേഷ് ഗോപിക്ക് ലൂർദ് പള്ളിയിലോ, ക്ഷമിക്കണം, കൊല്ലത്തെ ഏതെങ്കിലും ഒരു പള്ളിയിലോ, മറ്റേതെങ്കിലും പള്ളിയിലോ, വേളാങ്കണ്ണി പള്ളിയിലോ ഒക്കെ എന്തുപഹാരം വേണമെങ്കിലും സമർപ്പിക്കാവുന്നതാണ്. ജനാധിപത്യപരമായി അങ്ങനെയൊക്കെയുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതേസമയം ഈ വേളാങ്കണ്ണി പള്ളിയിൽ കൊണ്ട് സമർപ്പിക്കുന്ന സമയത്ത്, വേളാങ്കണ്ണി പള്ളി പറഞ്ഞ പോലെ വിശ്വാസികളെല്ലാം പോകുന്ന ഒരു പള്ളിയാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, വിശ്വാസിയുടെ വിശ്വാസമുള്ള ഒരാള്, എന്റെ വേളാങ്കണ്ണി മാതാവേ, എനിക്ക് ഇന്ന കാര്യം നടത്തി തന്നാൽ ഞാൻ ഇന്നത് സമർപ്പിച്ചേക്കാമേ എന്ന് വേളാങ്കണ്ണി മാതാവിനോട് പറയുന്നത് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലൂർദ് പള്ളിയിൽ സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ആ ലൂർദ് പള്ളിയുടെ പരിസരത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെ ഒരു സത്യം. അല്ല, അങ്ങനെയാണ് ഇങ്ങനൊരു ചോദ്യം ഉയരാൻ, എന്തിനാണ് തൃശ്ശൂരുള്ള ലൂർദ് പള്ളി കൊണ്ടുപോയി സമർപ്പിക്കുന്ന, കൊല്ലത്തെ പള്ളി സമർപ്പിക്കാത്തത് എന്താണ്? അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് തൃശ്ശൂരിലെ ജനങ്ങളോടാണ് അദ്ദേഹം വരം ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ തൃശ്ശൂരിലെ ജനങ്ങൾ, അങ്ങനെ ഒരു ബിനോയ് പറയുന്ന ഒരു വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ. ഞാൻ പറയുന്നത് ഇതാണ് സമൂഹ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. എന്തുകൊണ്ട് കൊല്ലത്തെ പള്ളിയിൽ ഇല്ല, എന്തുകൊണ്ട് തൃശ്ശൂരെ പള്ളി, കൊല്ലത്തല്ല സുരേഷ് ഗോപി മത്സരിക്കുന്നത്, സുരേഷ് ഗോപി മത്സരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപി BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമാണ്. BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഹിന്ദുത്വ ആണ്. ഈ ഹിന്ദുത്വയോട് ന്യൂനപക്ഷങ്ങൾക്ക് താല്പര്യമില്ല. ഈ അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സുരേഷ് ഗോപിയും അതിൻ്റെ ഭാഗമാണ്. മത്സരിക്കുമ്പോൾ ജയിക്കണം. അതേസമയം ഹിന്ദുത്വയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമല്ല തൃശ്ശൂർ മണ്ഡലത്തിലുള്ളത്, ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു വിഭാഗമുണ്ട്. സ്വാഭാവികമായും ഞങ്ങൾ ഹിന്ദുത്വയ്ക്കൊപ്പം മാത്രമല്ല, ഞങ്ങൾ ന്യൂനപക്ഷങ്ങളായ നിങ്ങൾക്കൊപ്പവും കൂടി ഉണ്ടേ, ന്യൂനപക്ഷങ്ങളെ, നിങ്ങളുടെ വോട്ടുകൾ അതും ഞങ്ങൾക്ക് വേണമേ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി ഈ പറഞ്ഞ തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിൽ കൊണ്ട് ഒരു കിരീടം വെച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെ വിമർശനാത്മകമായി കാണുന്ന ആൾക്കാർ പറയുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഈ പറഞ്ഞ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഒരു വിഭാഗം രാഷ്ട്രീയമായി മാത്രമല്ല ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ടവർ തന്നെ ഈ സംവിധാനത്തിനെതിരാണ്. പിന്നെ ഒരു സാധാരണ ക്ഷേത്രത്തിലെ ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായിട്ടല്ല അയോധ്യയിലെ ഈ പ്രാണപ്രതിഷ്ഠയെ രാഷ്ട്രീയത്തിനുള്ളിൽ നിന്നുകൊണ്ട്, സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യർ കാണുന്നത്. അത് രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്. അവിടെ ഇവർ എതിർചേരിയിലാണ്. അപ്പോൾ എതിർചേരിയിലുള്ള ആൾക്കാരുടെ വോട്ടും കൂടെ വേണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, സ്വാഭാവികമായും അവരെ കൂടെ ഒന്ന് ചേർത്ത് നിർത്തുന്നു ഞങ്ങൾ എന്ന സന്ദേശം കൊടുക്കൽ സുരേഷ് ഗോപിയുടെ കിരീടം വയ്പ്പിലുണ്ട്. ഈ കിരീടം മാതാവിൻ്റെ തലയിൽ കൊണ്ടുവച്ചുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർക്ക് ഒരു ഗുണവുമില്ല. അത് ഏത് ദേവാലയത്തിൽ സമർപ്പിച്ചാലും സാധാരണക്കാർക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ആ അദ്ദേഹം വച്ചല്ലോ എന്നൊരു തോന്നൽ മാത്രം ഉണ്ടാവും. അതേസമയം ഗുണമുണ്ടാകുന്ന ഏത് വഴിക്കാണെന്ന് വെച്ചാൽ, ഇത് ഏത് സഭയുടെ കീഴിൽ വരുന്ന ഒരു ആരാധനാലയമാണോ അതിനെ ഭരിക്കുന്ന ആൾക്കാർ, അവർക്ക് സ്വാധീനമുള്ള വോട്ടർമാർ, അവരിലുണ്ടാക്കാവുന്ന ചലനങ്ങൾ, ആ ചലനങ്ങളാണ് വോട്ടായിട്ട് വരേണ്ടത്. അല്ലാതെ സാധാരണക്കാർക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പള്ളിക്ക് ഗുണമുണ്ടാകും. പള്ളിക്ക് അതൊരു അസറ്റാണ്. 5 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? 5 പവൻ സ്വർണം എന്നല്ലേ പറഞ്ഞേ? 5 കിലോ 5 പവൻ 5 പവൻ വാർത്തകളിൽ
അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും നേരത്തെ തന്നെ അതിന്റെ തലയിൽ മാതാവിന്റെ തലയിൽ വെക്കാൻ പാകത്തിനുള്ള അളവൊക്കെ എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുമ്പും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്, ഇതിന്റെ അളവ് എത്രയാണ്, കിരീടത്തിന്റെ, അതൊക്കെ കുറച്ച് നാളായി നടക്കുന്ന ഒരു കറസ്പോണ്ടൻസിന്റെ ഭാഗമാണ് നമുക്ക് വിചാരിക്കാം. എന്തായാലും സുരേഷ് ഗോപിക്ക് ഇപ്പൊ ഏത് പള്ളിയിലും പോയി എന്ത്, സുരേഷ് ഗോപിക്ക് എന്നല്ല ആർക്കും ഇവിടെ എന്ത് ഉപഹാരവും കൊടുക്കാം. പക്ഷെ ഇവിടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിൽ ഇത് കൊണ്ടുവച്ചത് നിലവിൽ ഉള്ള ചീത്തപ്പേര് ഹിന്ദുത്വയോടൊപ്പം നിൽക്കുന്നതും ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന്. ഒന്നാമത് അദ്ദേഹം മണിപ്പൂർ വിഷയത്തിൽ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് കരുവന്നൂർ സഹകരണ സർവീസ് സഹകരണ ബാങ്കിന്റെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ സഹകാരി സംരക്ഷണ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം തീർത്തും ന്യൂനപക്ഷ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു അഭിപ്രായം തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞതിന്റെ ചീത്തപ്പേര് അദ്ദേഹത്തിന്റെ തലയിലുണ്ട്. മണിപ്പൂരിലെ കാര്യം മണിപ്പൂരിലെ ആണുങ്ങൾ നോക്കിക്കോളും, ഇവിടുത്തെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞതിന്റെ ഒരു ചീത്തപ്പേരുണ്ട്. അത് മാറ്റുന്നതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾക്കൊപ്പം, ന്യൂനപക്ഷങ്ങളെ നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ കൊടുക്കുന്ന ഒരു സന്ദേശവും അതിന്റെ അധികാരികൾക്ക് കൊടുക്കുന്ന ഒരു എന്താണ് അവരെ പ്രീണിപ്പിക്കലിന്റെ ഭാഗമായി ഒരു നടത്തുന്ന ഒരു സ്നേഹപ്രകടനവും മകളുടെ വിവാഹത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തി എന്നുള്ളതാണ് മറ്റൊരു ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉയർത്തിവിടുന്ന ഒരു വിമർശനം. ഇനിയിപ്പോ അത് അങ്ങനെയാണോ അല്ലയോ എന്ന് ചിന്തിക്കാനുള്ള ബോധമൊക്കെ നമ്മുടെ സാധാരണ മനുഷ്യർക്കുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.